ഓശാന ഞായറാഴ്ച കൂടി നമ്മെ തേടിയെത്തുകയാണ്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, വേഗം ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടി നാം കടന്നു പോവുകയാണ്. ഒരു കുഞ്ഞു വൈറസ്, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു വൈറസ് ലോകത്തെ മുഴുവൻ വീടിനുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഓശാന എന്ന ഈ പ്രാർത്ഥന മനസ്സ് നൊന്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഓശാന നാളിൽ അവിടുന്ന് ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. നിങ്ങൾ ആ നഗരത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണും, അതിനെ അഴിച്ചുകൊണ്ടുവരിക. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവരോട് പറയണം. ഇത് തന്നെ ആവട്ടെ നമ്മുടെയും ധ്യാന വിഷയം. ഒരുപക്ഷെ നമ്മൾ ഓർത്തേക്കാം എൻ്റെ ജീവിതം വ്യർത്ഥമാണ്, നിഷ്ഫലമാണ് എന്നൊക്കെ. എന്നാൽ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം, ഉറപ്പിക്കാം, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഓർത്തേക്കാം എന്തേ നമ്മുടെ കുടുംബ സാഹചര്യം ഇങ്ങനെയായിപ്പോയി, എൻ്റെ വീട്ടിലുള്ളവർ എന്തേ ഇങ്ങനെയായിപ്പോയി. പക്ഷേ മനസ്സിൽ കുറിച്ചിടാം, കർത്താവിന് അവരെ കൊണ്ട് ആവശ്യമുണ്ട്. അതെ, കർത്താവിന് അതിനെ കൊണ്ട് അവരെ കൊണ്ട് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന ഒരു ചിന്ത. അതോടൊപ്പം തന്നെ ഈശോയുടെ ഗലീലയിൽ ആരംഭിച്ച യാത്ര ജെറുസലേമിലേക്ക് കടന്നെത്തുകയാണ്. ആ പ്രവേശന കവാടത്തിങ്കലാണ് അവർ ഒലിവിൻ ചില്ലകൾ വീശിക്കൊണ്ട് അവനെ എതിരേറ്റത്. എന്നാൽ അവരുടെ ആഹ്ലാദാരവത്തിൽ അവിടുന്ന് മതിമറക്കുന്നില്ല. കാരണം ഈശോയ്ക്കറിയാം 4 ദിനങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് ഈ ജനം തന്നെ പറയും എന്ന്. അപ്പം കണ്ടതും അത്ഭുതം കണ്ടതുമൊക്കെയാവാം അവരെ അവനോട് ഇപ്രകാരം ഓശാന പാടി ഒരുമിച്ച് കൂടാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ജനത്തെ അറിയാവുന്ന ഈശോ അതെല്ലാം ദൈവഹിതമായി സ്വീകരിക്കുന്നു. ഇത് നമുക്കും ഒരു സന്ദേശമാണ്. ആഹ്ലാദിക്കുവാൻ, മതി മറന്ന് ആഹ്ലാദിക്കുവാനുള്ള ഒത്തിരി അവസരങ്ങൾ വരും. അപ്പോഴൊക്കെ ദൈവത്തെ മറക്കാതിരിക്കുവാൻ. അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെ ഒത്തിരിയധികം വേളകളും വരും. അപ്പോൾ നിരാശയിൽ അമരാതെ ദൈവത്തിൽ അഭയം തേടുവാൻ ഈ ഓശാന തിരുനാൾ നമുക്ക് പ്രേരണയായിത്തീരട്ടെ. വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആഴമായ ധ്യാനത്തിൻ്റെ പ്രാർത്ഥനയുടെ ദിനങ്ങളാവട്ടെ ഈ വലിയ ആഴ്ച. നമുക്കൊക്കെ ആവശ്യത്തിന് സമയമുണ്ട്. ഈശോയോട് അടുക്കുവാൻ, വചനം വായിക്കുവാൻ, പ്രാർത്ഥനയിലായിരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും ഓശാന തിരുനാളിൻ്റെ ആത്മാർത്ഥമായ മംഗളങ്ങൾ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Oh, come on.